पिल्लई जी, श्री एच राजा, श्री मुरलीधरन, माय फ्रेंड तुषार वेलापल्ली, केजी अल्फोंस, आई बो टू दिस ग्रेट लैंड ऑफ केरला. The coastline and culture of Kerala have drawn people from all over the world. Kerala has shown that when people work hard, nothing is impossible. There is both Shakti and Bhakti here. Great men and women such as Chattambi Swamikal, Sri Narayan Guru, Saint Chavara Kuriakos Alien, Mannath Padmanabhan, Ayan Kali, Vakam Abdul Kahadir Maulvi, Vitti Bhatta Taripat, have blessed this land and enriched it with their thoughts. Their message has spread far and wide. And today, the Malayali spirit of enterprise and innovation powers the economy and makes lives of people better, not just in India, but across the world. ഞാൻ ആദ്യമായി കേരളത്തിൻ്റെ ഈ ഭൂമിയെ നമസ്കരിക്കുന്നു. വേദിയിലുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അവർ, ശ്രീ എച്ച് രാജ അവർ, എൻ്റെ സുഹൃത്ത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ, കേന്ദ്രമന്ത്രി ശ്രീ കെ ജെ അൽഫോൺസ് അവർ, മറ്റ് ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, ഇവിടെ എത്തിയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ തീരങ്ങളും കേരളത്തിൻ്റെ സംസ്കാരവും ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഈ നാട്ടിലേക്ക് ആകർഷിച്ചിരുന്നു. കേരളം കാണിച്ചു തന്നിരിക്കുന്നു, കഠിനാധ്വാനത്തിലൂടെ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല എന്ന് കേരളം കാണിച്ചു തന്നിരിക്കുകയാണ്. ശക്തിയുടെയും ഭക്തിയുടെയും സമന്വയമുള്ള നാടാണ് ഈ കേരളം. കേരളത്തിലെ മഹാന്മാരായിട്ടുള്ള കേരളത്തിൻ്റെ സന്താനങ്ങൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, സെൻറ്റ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ശ്രീ മന്നത്ത് പത്മനാഭൻ, ശ്രീ അയ്യങ്കാളി, വക്കം അബ്ദുൾ ഖാദർ മൗലവി, ശ്രീ വി ടി ഭട്ടതിരിപ്പാട്, അങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ ജന്മം കൊണ്ട് അനുഗ്രഹിച്ച, അവരുടെ ചിന്തകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ നാടാണ് ഈ നാട്. അവരുടെ ഈ സന്ദേശം എല്ലാ പ്രദേശങ്ങളിലും എത്തിയിരിക്കുന്നു. ഇന്ന് മലയാളി അവൻ്റെ സംരംഭകത്വം കൊണ്ട്, അവൻ്റെ മുന്നേറ്റങ്ങൾ കൊണ്ട് അതിലൂടെ സാമ്പത്തിക മേഖലയെ ശക്തമാക്കുന്നു. ഈ കേരളത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ, ആ ലോകത്തിന് മുഴുവൻ തന്നെ ജനങ്ങളുടെ ജീവിതത്തെ, ആ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം, ആ പ്രവർത്തനമായിട്ട് മലയാളിയുടെ സംരംഭകത്വം മാറിയിരിക്കുന്നു. ഫ്രണ്ട്സ്, ഐ എം ഹാപ്പി ടു ബി ഇൻ കൊല്ലം. ഐ ഹാഡ് വിസിറ്റഡ് കൊല്ലം ഇൻ ഡിസംബർ 2015 വെൻ ഐ അൺവേൾഡ് എ സ്റ്റാച്യു ഓഫ് ശ്രീ ആർ ശങ്കർ. I had also visited the city hours after the fire tragedy in April 2016. A few weeks ago, I had a great interaction with BJP workers in Kollam via the Narendra Modi mobile app. I had also come to Kerala when heavy rains and floods affected the state. The central government stood shoulder to shoulder
with our sisters and brothers of Kerala. And this commitment remains. We will always do everything for the welfare of Kerala. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെയും കൊല്ലത്ത് വന്നിട്ടുണ്ട്. ഈ 2016 ഏപ്രിൽ മാസത്തിൽ ഈ കൊല്ലത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെടിക്കെട്ടപകടമുണ്ടായപ്പോൾ അന്ന് മണിക്കൂറുകൾക്കകം ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. മാത്രമല്ല, 2015 ഡിസംബറിൽ ഇവിടെ തൊട്ടടുത്ത് ബഹുമാന്യനായിട്ടുള്ള ആർ ശങ്കർ, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രതിമയുടെ അനാച്ഛാദനത്തിനും ഞാൻ കൊല്ലത്ത് വന്നിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊല്ലം ഉൾപ്പെടെയുള്ള വിവിധ പാർലമെൻറ് മണ്ഡലങ്ങളിലെ പ്രവർത്തകരുമായിട്ട് നരേന്ദ്രമോദി ആപ്പിലൂടെ സംവദിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിരുന്നു. മാത്രമല്ല, കേരളത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപേ വലിയ പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയത്തിൻ്റെ സാഹചര്യത്തിലും എനിക്കിവിടെ വരാനിടയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു എന്നൊരിക്കൽ കൂടി നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ, ഞങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിബദ്ധത അറിയിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതിബദ്ധത എന്നും നിലനിൽക്കും. കേരളത്തിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ കേന്ദ്ര സർക്കാർ ഉണ്ടാകും എന്നൊരിക്കൽ കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Today, the Kollam bypass on NH-66 was dedicated to the nation. This project will reduce travel time between Alappuzha and Thiruvananthapuram. It will also decongest traffic in Kollam town. This project is a part of our focus to ensure next generation infrastructure. It will boost ease of living for the people of Kerala. ഇന്ന് ദേശീയപാത 66-ന്റെ ഭാഗമായുള്ള കൊല്ലം ബൈപ്പാസ് രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ചടങ്ങിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. ഈ ബൈപ്പാസ് ആലപ്പുഴയും തിരുവനന്തപുരവും തമ്മിലുള്ള യാത്രാ സമയത്തിൽ വലിയ കുറവ് വരുത്തും. മാത്രമല്ല, കൊല്ലം നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശമനമുണ്ടാക്കാനും ഈ ദേശീയപാത സഹായിക്കും. ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പശ്ചാത്തല വികസനത്തിൻ്റെ അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമാണ്. അത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം കുറെ കൂടി സുഖകരമാക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. Today, India is growing rapidly. This is powered by the hard work and talent of the people of our nation. Not only has our perception improved, but our performance has also improved. From economy to ease of doing business, and from startup to satellites, we are achieving great progress in each sector. ഇന്ന് രാജ്യം ദ്രുതഗതിയിൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധ്വാനം, ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കഴിവുകൾ കൊണ്ട് മാത്രമല്ല ഈ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കാര്യക്ഷമത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ നിന്ന് വിവിധ വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾ, നമ്മുടെ പുതിയ സംരംഭങ്ങൾ, അവിടെ നിന്ന് തൊട്ട് ഉപഗ്രഹങ്ങൾ വരെ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വലിയ പുരോഗതി നമ്മൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. To highlight what has changed in the last 4 years. 4 years back, did anyone think that India could be the fastest growing economy? In 4 years, we have made the transition from being one of the
fragile five nations to the fastest growing large economy. 4 years back, did anyone even think of improving ease of doing business rankings? In fact, this term was missing from the dictionary of policy makers. In four years, we have moved up from rank 142, rank 77, one of the fastest improvement in the world. 4 years back, did anyone even think that India could attract more FDI than China? ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ആ മാറ്റം എന്താണ് എന്ന് ഊന്നിപ്പറയാൻ വേണ്ടിയിട്ട്. 4 വർഷങ്ങൾക്ക് മുൻപേ ആരെങ്കിലും ചിന്തിച്ചിരുന്നുവോ ഇന്ത്യ ഏറ്റവും വേഗതയിൽ പുരോഗമിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി മാറും എന്നാരെങ്കിലും ചിന്തിച്ചിരുന്നുവോ? 4 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും ദുർബലമായിട്ടുള്ള സമ്പദ്ഘടന എന്നുള്ളതിൽ നിന്ന് ഏറ്റവും വേഗതയിൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയായിട്ട് മാറും എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? ആരെങ്കിലും സങ്കല്പിച്ചിരുന്നുവോ? 4 വർഷങ്ങൾക്ക് മുൻപ് നമ്മളിന്ന് വ്യാപാര വ്യവസായ മേഖലകളിൽ, ആ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അത് നടത്താനുള്ള സൗകര്യങ്ങൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ലോകത്ത് 142 നിന്ന് 77 എത്തുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച, ഒരുപക്ഷെ നയരൂപീകരണം നടത്തിയിരുന്ന ആളുകളുടെ നിഘണ്ടുവിൽ ഈ പദം തന്നെ അന്ന് അപ്രത്യക്ഷമായിരുന്നു. അങ്ങനെ ഒരു മാറ്റം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? നമ്മൾ ലോകത്തിലെ ഏറ്റവും വേഗതയിലുള്ള മുന്നേറ്റം കൈവരിക്കുന്ന സമ്പദ്ഘടന എന്നുള്ള നിലയിലുള്ള സ്ഥാനം, ആ സ്ഥാനം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ 4 വർഷം മുമ്പ് ചൈനയേക്കാൾ കൂടുതൽ വിദേശ നിക്ഷേപം, ആ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്ന രാജ്യമായിട്ട് ഭാരതത്തിന് മാറാൻ കഴിയും എന്നാരെങ്കിലും 4 വർഷം മുമ്പ് പ്രതീക്ഷിച്ചിരുന്നുവോ? In 4 years, India has passed China in attracting foreign direct investment. 4 years back, did anyone think that India could become a mobile manufacturing hub? In 4 years, the number of mobile manufacturing units had gone up from 2 to over 127. 4 years back, did anyone think that India could be a global leader in startups? In 4 years, India is home to one of the biggest startup ecosystem in the world. 4 വർഷങ്ങൾക്കിടയിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന കാര്യത്തിൽ ഭാരതം ചൈനയെ മറികടന്നിരിക്കുന്നു. 4 വർഷം മുമ്പ് ആരെങ്കിലും സങ്കല്പിച്ചിരുന്നുവോ ഇന്ത്യ മൊബൈൽ നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് മാറുമെന്ന്? ആരെങ്കിലും സങ്കല്പിച്ചിരുന്നുവോ 4 വർഷങ്ങൾക്ക് മുൻപ് 2 127 മൊബൈൽ നിർമ്മാണശാലകൾ, അങ്ങനെയുള്ള ശാലകൾ ഈ രാജ്യത്ത് വളർന്നു വരും, ആരെങ്കിലും സങ്കല്പിച്ചിരുന്നുവോ? 4 വർഷങ്ങൾക്ക് മുൻപ് പുതിയ സംരംഭങ്ങൾ, നവീന സംരംഭങ്ങൾ ആരംഭിക്കുന്നത് കാര്യത്തിൽ ആഗോള നേതൃത്വത്തിലേക്ക് ഈ രാജ്യമെത്തും എന്നാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? ഇന്ന് 4 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ പുതിയ സംരംഭങ്ങൾ, ആ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം.
4 years back, did anyone think that India could have the world's largest health insurance program? India has started the world's largest healthcare program, Ayushman Bharat. It is serving more than 50 crore people, which is more than the combined population of America, Mexico, and Canada. All this has been achieved in 4 years after we had inherited a mess. Think of what we can achieve in the next 5 years when we have already have such a strong foundation. Today, India is daring to dream and dreaming to dare. നാല് വർഷങ്ങൾക്ക് മുൻപേ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു ആരോഗ്യ പരിരക്ഷാ സംവിധാനം, ആ സംവിധാനത്തിന് നമുക്ക് രൂപം നൽകാൻ കഴിയുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? ആയുഷ്മാൻ ഭാരത് എന്നുള്ള പേരിൽ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി, ആ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 50 കോടി ആളുകളെയാണ് ആ പദ്ധതിയിലൂടെ നമ്മൾ അവരുടെ ആരോഗ്യ സുരക്ഷയുടെ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അമേരിക്കയും മെക്സിക്കോയും കാനഡയും ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്ന ജനസംഖ്യ, ആ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് നമ്മൾ ഈ ആയുഷ്മാൻ ഭാരത് എന്നുള്ള ഈ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ നമ്മൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപേ ഈ തരത്തിൽ ഈ നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം കേന്ദ്ര സർക്കാർ പുതിയ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം, ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ മാറ്റം അത്ഭുതാവഹമായിട്ടുള്ള മാറ്റമാണ്. ഫ്രണ്ട്സ്, ഓൺ വൺ ഹാൻഡ് ദ NDA ഗവൺമെന്റ് അറ്റ് ദ സെന്റർ ഈസ് വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ് ഫോർ ദ പീപ്പിൾ ഓഫ് കേരള. But it pains me no end that the Kerala of spirituality and tranquility, the Kerala of harmony and happiness, has become hostage to the corruption and communalism of two alliances, the LDF and UDF. These alliances rotate power between them. In their love for power, they have forgotten to hear the voice of the people. സുഹൃത്തുക്കളെ, ഒരു വശത്ത് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ രാവും പകലും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് അങ്ങേയറ്റം വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിൻ്റെ ആധ്യാത്മികതയും കേരളത്തിൻ്റെ ശാന്തിയും അതിനെ തടവറയിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ശാന്തിയുടെയും കേരളത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സാഹചര്യത്തെ തടവറയിലാക്കിക്കൊണ്ട് 2 മുന്നണികൾ LDFഉം UDFഉം അവര് ഈ നാടിലെ അഴിമതിയുടെയും വർഗീയതയുടെയും തടവറയിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കേരളത്തെ അങ്ങനെ വർഗീയതയുടെയും അഴിമതിയുടെയും തടവറയിലാക്കിയിരിക്കുന്ന ഈ സാഹചര്യം അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇവര് മാറി മാറി ഭരണം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കൊതി, ആ കൊതി ജനങ്ങളുടെ ശബ്ദം, ആ ശബ്ദം കേൾക്കുന്നതിന് പോലും അവർ മറന്നുപോയിരിക്കുന്നു. For a few months, the entire nation has been talking about Sabarimala. The conduct of Kerala's LDF government
on the Sabarimala issue will go down in history as one of the most shameful behaviors by any party and government. We knew that the communists do not respect Indian history, culture and spirituality. But nobody imagined they would have such hatred. കുറച്ചു മാസങ്ങളായിട്ട് ഈ രാജ്യം മുഴുവൻ ശബരിമലയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ഒരു സർക്കാരോ പാർട്ടിയോ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള, ഏറ്റവും നാണം കെട്ടിട്ടുള്ള നിലപാടാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യൻ ചരിത്രത്തെ ബഹുമാനിക്കുന്നവരല്ല, ഇന്ത്യയുടെ സംസ്കാരത്തെ ആദരിക്കുന്നവരല്ല, ഇന്ത്യയുടെ ആധ്യാത്മികതയെ അംഗീകരിക്കുന്നവരല്ല. പക്ഷേ ഇത്രയും വെറുപ്പോടും അറപ്പോടും കൂടിയിട്ടുള്ള ഒരു നിലപാട് അവരെടുക്കും ആ എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല, ആരും സങ്കല്പിച്ചിരുന്നില്ല. The UDF is no better. The Congress has multiple stands. They say one thing in Parliament, but a different thing in Pathanamthitta. They say one thing on one day and say a different thing on another day. I challenge the UDF. Clearly state your stand on the issue. Your double speech has been exposed. ഈ കാര്യത്തിൽ യു ഡി എഫ് ഒട്ടും മെച്ചമല്ല. കോൺഗ്രസിന്റെ നിലപാടുകൾ വിവിധ തരത്തിലാണ്. അവർ പാർലമെന്റിൽ ഒന്ന് പറയും, പത്തനംതിട്ടയിൽ എത്തുമ്പോൾ വേറെ ഒന്ന് പറയും. അവര് ഒരു ദിവസം പറയുന്നത് ഒന്ന്, അടുത്ത ദിവസം പറയുന്നത് വേറെ ഒന്ന്. ഞാൻ യു ഡി എഫുകാരോട് പറയുകയാണ്, നിങ്ങളുടെ നിലപാടെന്താണെന്ന് നിങ്ങൾ വ്യക്തമാക്കൂ. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഈ ഓരോ ദിവസമുള്ള വ്യത്യസ്ത നിലപാടുകളും, ആ നിലപാടുകൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. Our stand on this issue has always been clear, and the actions of our party match our words. If there is one party that has been at the forefront of standing with Kerala and its culture, it is BJP. For us, the people of Kerala and their aspirations are not a matter of convenience but of conviction. നമ്മളെ സമയത്തോളം നമ്മുടെ നിലപാട് എല്ലാ കാലത്തും സുവ്യക്തമായിരുന്നു. മാത്രമല്ല, ആ നിലപാടിനനുസരിച്ചിട്ടുള്ള സമീപനം, ആ സമീപനമാണ് നമ്മുടെ പാർട്ടി എടുത്തിട്ടുള്ളത്. ഈ സംസ്ഥാനത്ത് കേരളത്തോടൊപ്പം നിന്നിട്ടുള്ള, കേരളത്തിൻ്റെ സംസ്കാരത്തോടൊപ്പം നിന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ വിഭിന്നമല്ലാത്തൊരു നിലപാടെടുത്തിട്ടുള്ള പാർട്ടി ഉണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിലെ ജനങ്ങൾ അവരുടെ പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ നമ്മളെ സംബന്ധിച്ചോളം അത് നമുക്കവരോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. നമുക്കവരോട് സൗകര്യപൂർവ്വമുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിലല്ല ആ നമ്മുടെ പ്രതിബദ്ധത. ഫ്രണ്ട്സ്, ദി ലെഫ്റ്റ് ആൻഡ് ദി കോൺഗ്രസ് മേക്ക് കോൾ ക്ലെയിംസ് about respect to gender justice and social justice, but their actions are exactly the opposite. The NDA government has been working towards abolishing triple talaq. Who is opposing us on this? The communists and the Congress.
ട്രിപ്പിൾ തലാഖ് ഇസ് ബിഗ് ഇൻജസ്റ്റിസ് ടു വിമൻ. സേവറൽ ഇസ്ലാമിക് നേഷൻസ് ഹാവ് ബാൻഡ് ഇറ്റ്. വൈ ഷുഡ് ഇന്ത്യ ഹാവ് സച്ച് എ പ്രാക്ടീസ്? ബട്ട് ഡ്രിവൻ ബൈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് the congress and communists support it. The people of Kerala should ask the LDF and UDF, why are they supporting a practice that does injustice to women? സുഹൃത്തുക്കളെ, കോൺഗ്രസും ഇടതുപക്ഷവും ലിംഗനീതിയുടെ കാര്യത്തിൽ വലിയ വീരവാദം നടത്തുന്നവരാണ്. സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ വലിയ വീരവാദം നടത്തുന്നവരാണ്. പക്ഷേ അവരുടെ നിലപാടുകൾ എല്ലാ കാലത്തും അതിന് കടകവിരുദ്ധമായിരുന്നു. കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സർക്കാർ മുത്തലാഖ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇക്കാര്യത്തിൽ നമ്മളെ എതിർക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും. മുത്തലാഖ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ അനീതിയാണ്. നിരവധി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിനെ നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അങ്ങനെയൊരു സമ്പ്രദായം ഇന്ത്യയിൽ മാത്രം ഉണ്ടാകണം? പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവരെ ഈ മുത്തലാഖിനെ പിന്തുണക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കേണ്ടതുണ്ട്, ഇടതുപക്ഷത്തോടും അതുപോലെ UDFകാരോടും സ്ത്രീകളോട് അനീതി കാണിക്കുന്ന, സ്ത്രീകളോട് നീതികേട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള സമ്പ്രദായത്തെ എന്തുകൊണ്ട് LDFഉം UDFഉം പിന്താങ്ങുന്നു എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട്. ഫ്രണ്ട്സ്, a few days ago our government had the historic opportunity to pass a legislation that gives 10% quota to poor people from the general category. We believe that every Indian of any caste, creed or community deserves equal opportunity. We have also made provisions to increase the number of seats in institutions so that injustice is done to all, so that justice is done to all sections. The bill was passed by a historic majority in parliament. But do you know that in the Lok Sabha, 3 MPs voted against it? Do you know which party opposed it tooth and nail? It is the IUML, Muslim League, the second largest partner of the UDF. We want to work towards social justice, but the UDF does not agree with us. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചരിത്രപരമായിട്ടുള്ള, ഐതിഹാസികമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്താനുള്ള അവസരം നമുക്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കിട്ടി. ഈ നാട്ടിലെ പൊതുസമൂഹത്തിൽ നിന്നുള്ള 10% സംവരണം, പൊതുസമൂഹത്തിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് 10% സംവരണം നൽകാനുള്ള തീരുമാനം. നമ്മൾ വിശ്വസിക്കുന്നു ഓരോ ഭാരതീയനും സമുദായത്തിൻ്റെയും ജാതിയുടെയും സമൂഹത്തിൻ്റെയും വംശത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് തുല്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നീതി ലഭിക്കുക, എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വിവിധ സ്ഥാപനങ്ങളിലെ സീറ്റുകൾ അത് വർദ്ധിപ്പിക്കാനുള്ള നടപടികളും നമ്മൾ എടുത്തിട്ടുണ്ട്. പാർലമെന്റിൽ ഐതിഹാസികമായിട്ടുള്ള ഭൂരിപക്ഷമാണ് ഈ ബില്ലിന് ലഭിച്ചത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, 3 MPമാര് അതിനെതിരായിട്ട് ലോക്സഭയിൽ വോട്ട് ചെയ്തു. ആരാണ് അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? അത് മുസ്ലിം ലീഗാണ്.
യുഡിഎഫിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി. നമ്മള് സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ യുഡിഎഫ് അക്കാര്യത്തിൽ നമ്മളോട് യോജിക്കുന്നില്ല. ഫ്രണ്ട്സ്, യുഡിഎഫ് ആൻഡ് എൻഡിഎഫ് ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം ഓൾഡ് കോയിൻ, ഡിഫറൻറ്റ് ഇൻ നെയിം ബട്ട് ഇൻ കറപ്ഷൻ, കാസ്റ്റിസം ആൻഡ് കമ്മ്യൂണലിസം they are the same, different in name but in damaging Kerala's cultural fabric they are the same. UDF and LDF are different name but in political violence they are the same. സുഹൃത്തുക്കളെ, ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇടതുപക്ഷവും യുഡിഎഫും. അവർ രണ്ട് വ്യത്യസ്ത പേരുകളിലാണ്, പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ, ജാതീയതയുടെ കാര്യത്തിൽ, വർഗീയതയുടെ കാര്യത്തിൽ അവരുടെ നിലപാടുകൾ ഒന്ന് തന്നെയാണ്. അവര് പല പേരുകളിലാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ കേരളത്തിന്റെ സാംസ്കാരിക അടിത്തറ, ആ സാംസ്കാരിക അടിത്തറ അത് നശിപ്പിക്കുന്നതിൽ അവര് ഒരേ നിലപാടാണ് അവർക്കുള്ളത്. അവര് രാഷ്ട്രീയ അക്രമങ്ങളുടെ കാര്യത്തിൽ അവർക്കൊരേ നിലപാടാണ്, അവർ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം. UDF and LDF are different in name but in neglecting Kerala's Yuva Shakti they are same. UDF and LDF are different in name but in ignoring the poor they are same. UDF and LDF are different in name but in cheating the people of Kerala they are same. ഇടതുപക്ഷവും യുഡിഎഫും ഈ കേരളത്തിലെ യുവാക്കളെ, ആ യുവാക്കളെ അവഗണിക്കുന്ന കാര്യത്തിൽ അവർ ഒരേ നിലപാടുകാരാണ്. അവർ വ്യത്യസ്ത പേരുകളിലാണെങ്കിൽ പോലും ഈ നാട്ടിലെ പാവപ്പെട്ടവരെ അവഗണിക്കുന്ന കാര്യത്തിൽ അവരുടെ നിലപാട് ഒന്നാണ്. ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന കാര്യത്തിൽ അവരുടെ നിലപാടുകൾ ഒരേ നിലപാടുകളാണ്. വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ അവർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇൻ എവറി ഏരിയ ഓഫ് ഗവൺമെന്റ് ദ BJP ലെഡ് NDA ഗവൺമെന്റ് ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കന്റ് എഫർട്ട് ടു ബ്രിങ് ട്രാൻസ്ഫോർമേഷൻ ഫോർ സോ മെനി ഇയേഴ്സ്. ദോസ് ഇൻ പവർ ടുക്ക് ദ വോട്ട്സ് ഓഫ് ദ ഫാർമേഴ്സ് but when it came to doing something substantial they did nothing. One such example is the decision to raise MSP for our hard working farmers, sisters and brothers. All other parties talk but no action. It was the NDA government that brought in a historic increase in MSP for farmers. സുഹൃത്തുക്കളെ, ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്ത് പരിവർത്തനമുണ്ടാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഭരണത്തിലിരിക്കുന്നവർ ഈ നാട്ടിലെ കർഷകരുടെ വോട്ടുകൾ, ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണത്തിലെത്തിയിരിക്കുന്നത്. പക്ഷേ കർഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിർണായകമായിട്ടുള്ള സംഭാവന, എന്തെങ്കിലും കാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യം വരുമ്പോൾ അവര് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിലൊരു ഉദാഹരണമാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള താങ്ങുവിലയുടെ കാര്യത്തിൽ. കഠിനാധ്വാനികളായിട്ടുള്ള കർഷക സഹോദരി സഹോദരന്മാർ, അവർക്ക് വേണ്ടിയിട്ടുള്ള താങ്ങുവിലയുടെ കാര്യത്തിൽ എല്ലാ പാർട്ടികളും വാതോരാതെ സംസാരിക്കാറുണ്ട്, പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ദേശീയ ജനാധിപത്യ സർക്കാരാണ്, സഖ്യത്തിന്റെ സർക്കാരാണ് താങ്ങുവില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഐതിഹാസികമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. We have taken up the ambitious project of doubling of farmer income by 2022. This includes taking care of all aspects of the farmer welfare from ensuring better credit
to better irrigation facility, from integrating latest technology in agriculture to providing more markets for the farmers. It is not a coincidence that the moment BJP government left office in Madhya Pradesh and Rajasthan, lines of urea began. Farmers in Kerala too are suffering. നമ്മള് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ഒരു വലിയ പദ്ധതി ആ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവർക്ക് വായ്പ ലഭ്യമാക്കാൻ, ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ, അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ കൃഷിയുമായിട്ട് സംയോജിപ്പിക്കാൻ, കൂടുതൽ വിപണികൾ ആ വിപണികൾ ലഭ്യമാക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആസൂത്രണം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകസ്മികമായിട്ടുള്ള കാര്യമല്ല. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഭരണമൊഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ യൂറിയക്ക് വേണ്ടിയിട്ടുള്ള വലിയ ക്യൂ, ആ ക്യൂ നമുക്കിപ്പോ കാണാൻ കഴിയും. കേരളത്തിലെ കർഷകരും അങ്ങേയറ്റം വിഷമതയിലാണ്. Friends, the entire world loves the cashew nut from Kollam. Have the UDF and LDL government done anything for those involved in cashew farming? They have burdened the cashew farmer and are responsible for the poor condition of the sector. A BJP government in Kerala will give topmost importance to the welfare of the cashew industry. സുഹൃത്തുക്കളെ, കൊല്ലം എന്നുള്ളത് കൊല്ലം നഗരം കശുവണ്ടിയുടെ നാടാണ്. ലോകം മുഴുവൻ കൊല്ലത്ത് നിന്നുള്ള കശുവണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കശുവണ്ടി. പക്ഷേ കശുവണ്ടി കർഷകരുടെ കാര്യത്തിൽ, കശുവണ്ടി വ്യവസായത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷവും UDFഉം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവര് ഈ സംസ്ഥാനത്തെ കശുവണ്ടി കർഷകരുടെ മുകളിൽ അമിത ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ മേഖലയുടെ തകർച്ചക്ക് കാരണക്കാര് അവരാണ്. കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ രൂപീകരിച്ചാൽ ഏറ്റവും മുൻതൂക്കം നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികളിലൊന്ന് കശുവണ്ടി വ്യവസായ മേഖലയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും. We are following is inspired by Sabka Saath Sabka Vikas. The NDA government is a government for each and every Indian. We are sensitive to the well-being of our sisters and brothers from Kerala in the Gulf. So, our government has done whatever, and I repeat, whatever it takes to bring people safely back home from conflict zones. When nurses from India were captured by ISIS, we did everything possible to bring them back. Father Tom was held hostage for months, but we ensured that he is back home safely. Our rescue efforts ensured that people of other nations too reached their homes. സുഹൃത്തുക്കളെ, നമ്മള് അനുവർത്തിച്ചിരിക്കുന്ന പാത എല്ലാവരോടൊപ്പം എല്ലാവർക്കും വികസനം എന്നുള്ള മന്ത്രത്തിന്റെ പാതയാണ്. ദേശീയ ജനാധിപത്യ സർക്കാർ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ്. കേരളത്തിലെ സഹോദരി സഹോദരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കരുതലോടുകൂടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ. നമ്മള് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സംഘർഷ മേഖലകളിൽ അകപ്പെട്ടപ്പോൾ അവരെ സുരക്ഷിതമായി തിരിച്ചുകൊണ്ടുവരാൻ ചെയ്യാവുന്ന എല്ലാ ശ്രമങ്ങളും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി
എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ നഴ്സുമാര് IS ഭീകരരുടെ പിടിയിലകപ്പെട്ടപ്പോൾ അവരെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് കേന്ദ്ര സർക്കാരാണ്. 18 മാസക്കാലം ഫാദർ ടോം തടവറയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ സുരക്ഷിതമായി തിരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് തിരികെ എത്തിക്കുന്നതിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ ആ ജനങ്ങളെ അവരവരുടെ പ്രദേശങ്ങളിൽ തിരിച്ചെത്തിക്കാൻ ഉൾപ്പെടെ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ സഹായകരമായിട്ടുണ്ട്. The bond of humanity is supreme. It does not matter what faith one belongs to, what caste one belongs to, what language one speaks. We all have the same blood in our veins. We live together in the same country, and I will do everything I can for each and every Indian. സുഹൃത്തുക്കളെ, മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ബന്ധം, ആ ബന്ധമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ബന്ധം. അയാൾ വിശ്വസിക്കുന്ന വിശ്വാസം ഏതെങ്കിലും ഏതാവട്ടെ, സമുദായം ഏതാവട്ടെ, ഭാഷ ഏതാവട്ടെ, അതൊക്കെ അപ്രസക്തമാണ്. നമ്മുടെ എല്ലാവരുടെയും സിരകളിൽ ഓടുന്ന രക്തം, ആ രക്തം ഒരേ രക്തമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയാണ് ഈ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയിട്ട് ആവുന്നതെല്ലാം ചെയ്യാൻ അതിനു വേണ്ടിയിട്ട് തയ്യാറാണ്, അതിന് സന്നദ്ധനാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രണ്ട്സ്, ദ UDF ആൻഡ് LDF മേ ലാഫ് അറ്റ് us. ടു them I say, don't underestimate the BJP കാര്യകർത്ത. Your stunts, your sticks, your violence cannot break the morale of the BJP karyakarta. They should see what happened in Tripura. From zero we form a government there. What happened in Tripura will happen in Kerala. സുഹൃത്തുക്കളെ, ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും നമ്മളെ പരിഹസിച്ചേക്കാം. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ അവരുടെ കഴിവിനെ നിങ്ങൾ കുറച്ചു കാണരുത്. അവരുടെ നിങ്ങളുടെ കളിയാക്കലുകൾ, നിങ്ങളുടെ മർദ്ദനങ്ങൾ, നിങ്ങളുടെ അക്രമം, ഇതൊന്നും തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമല്ല. അവർ കാണണം ത്രിപുരയിൽ എന്ത് സംഭവിച്ചു എന്ന് അവർ മനസ്സിലാക്കണം. അവിടെ ശൂന്യതയിൽ നിന്ന് ത്രിപുരയില് നമ്മൾ സർക്കാർ രൂപീകരിച്ചു. ത്രിപുരയിൽ സംഭവിച്ചത് നാളെ കേരളത്തിലും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. The people of Kerala have woken. They see BJP as the party that can fulfill their aspiration. We will leave no stone unturned to fulfill their dreams and build a strong, prosperous and inclusive India. I thank you all for your affection. ഭാരത് മാതാകി. കേരളത്തിലെ ജനങ്ങൾ ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ്. അവര് ഭാരതീയ ജനതാ പാർട്ടിയെ കാണുന്നത് അവരുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ളൊരു പാർട്ടിയായിട്ടാണ്. കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കുറവും വരുത്താതെ അതിലൂടെ സമൃദ്ധമായിട്ടുള്ള, ശക്തമായിട്ടുള്ള, എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാരതത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് BJP പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരത് മാതാ കി ഭാരത് മാതാ കി ജയ് ഭാരത് മാതാ കി ജയ് ബഹുത് ബഹുത് ധന്യവാദ്. എല്ലാവർക്കും നന്ദി.